വിസയ്ക്കോ അതുപോലെ ഐഡിക്കോ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യം വരാറുണ്ട്. എന്നാൽ നമ്മളിത് വെളിയിൽ കൊടുക്കാൻ ഒരുങ്ങിയാൽ ഒരുപാട് ക്യാഷിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. ഇത് നമ്മൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു അമേസിംഗ് ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ദിസ് ഇസ് അഞ്ജലി ഫ്രം മലയാളം പ്രിവ്യൂസ്. ഈ ആപ്ലിക്കേഷൻ പേരാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എഡിറ്റർ ആപ്ലിക്കേഷൻ. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ഡൗൺലോഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ വെച്ച് പാസ്പോർട്ടിനാകട്ടെ, വിസയ്ക്കാകട്ടെ, ഐ ഡിക്കാകട്ടെ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യം വരാറുണ്ട്. ഈ ആവശ്യങ്ങൾക്കൊക്കെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് വളരെ വേഗം തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തരുന്നു. 6 MB ആണ് ഈ ആപ്ലിക്കേഷൻ്റെ സൈസ്. 4.6 സ്റ്റാർ റേറ്റിംഗ്, 5 മില്യൺ+ ഡൗൺലോഡ്സ് ആണ് ഈ ആപ്ലിക്കേഷന് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും. പാസ്പോർട്ട് ഫോട്ടോ മേക്കർ ആപ്ലിക്കേഷൻ യൂസേജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഫോട്ടോഗ്രാഫേഴ്സ് ഗൈഡ് നോക്കാം. ആദ്യമായിട്ട് ഇത് കണ്ടില്ലേ, അവർ ഫോക്കസ് ചെയ്യുന്ന രീതി നമുക്ക് പ്രോപ്പർ ഡിസ്റ്റൻസിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ആണെങ്കിൽ അവോയ്ഡ് ഷാഡോസ്, എന്തെങ്കിലും തരത്തിലുള്ള ഷാഡോസ് ഉണ്ടെങ്കിൽ അവരത് അവോയ്ഡ് ചെയ്തു തരും. അതായത് ബെസ്റ്റ് റിസൾട്ടിലാണ് നമുക്ക് ഫോട്ടോ കിട്ടുന്നത്. അതുപോലെ ലൈറ്റ് ഡിറക്ഷൻ, രണ്ട് സൈഡിൽ നിന്നുമുള്ള ബ്രൈറ്റ് എന്ന് വെച്ചാൽ ലൈറ്റ് വളരെ കൃത്യമായിരിക്കണം. നമ്മൾ ഡേ ലൈറ്റിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ ഇതാണ് ഒരു ഗുഡ് ഫോട്ടോ എടുക്കേണ്ട രീതി. അത് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇംപ്രോപ്പർ ലൈറ്റിങ്ങിന് വളരെ കുഴപ്പമുണ്ടാവും. പ്രോപ്പർ ലൈറ്റിംഗ് വേണം, ഇംപ്രോപ്പർ പൊസിഷൻ, നേരെ ഇരിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആ പൊസിഷൻ വരുന്നത് പോലെ വേണം എടുക്കാനായിട്ട്. അപ്പം പിന്നെയുള്ളത് ക്യാമറയിലേക്ക് നേരെ നമുക്ക് നോക്കിയിരിക്കണം. ഇംപ്രോപ്പർ എക്സ്പ്രഷനും പറ്റത്തില്ല. ന്യൂട്രൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ് എപ്പോഴും നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എടുക്കാറ്. പിന്നെയുള്ളത് ഇംപ്രോപ്പർ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഹെഡിന് ടിൽറ്റിങ് കറക്റ്റ് ആയിരിക്കണം. ഐസ് ക്ലോസ് ചെയ്താലും നമ്മൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ കവർ ചെയ്തിടാൻ പറ്റത്തില്ല. പിന്നെയുള്ളത് ക്യാപ്പ്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് എന്തൊക്കെ തരത്തിലുള്ള റൂൾസ് ഉണ്ടോ അതെല്ലാം അനുസരിച്ചായിരിക്കും നമുക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെയുള്ളത് ഗ്ലാസസ് പറ്റില്ല, അതുപോലെ തന്നെ സൺഗ്ലാസസ് പറ്റില്ല, ഒബ്സ്റ്റിക്കിൾസ് പറ്റില്ല, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പെറ്റോക്കൊന്നും വിസിബിൾ ആയിരിക്കരുത്. അതുപോലെ തന്നെ ഒരു ചൈൽഡിൻ്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഫോട്ടോയ്ക്ക് നേരെ ആയിരിക്കണം അതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. അതുപോലെ ഇറേസ് ചെയ്യാൻ സാധിക്കും, എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം ഇറേസ് ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷനെ കൊണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഫാന്റിൻ്റെ പിക്ചർ ആണെങ്കിൽ തന്നെ നമ്മൾക്ക് ജസ്റ്റ് എബോവ് എടുത്ത് കാണിച്ചാൽ മാത്രം മതി, അപ്പോൾ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ പിക്ചർ എടുത്ത് തരും. അപ്പോൾ ഫോട്ടോസ് ഉള്ള ചൈൽഡ് ആണെങ്കിൽ ക്ലിയർലി വിസിബിൾ ആയിരിക്കണം, ഹെഡ്സ് കവർ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയുള്ളതാണ് സാധാരണ തരത്തിലുള്ള എക്സാമ്പിൾസ് വരുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഒരു ന്യൂ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന ഡയറക്ഷൻസ് എല്ലാം യൂസ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞൊരു ഒരു ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. മോസ്റ്റ് കോമൺ സൈസസ് സാധാരണ എടുക്കുന്നത് അതുപോലെ വൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രേയും എടുക്കുന്നുണ്ട്. ഓരോ രാജ്യത്തും ഓരോ ബാക്ക്ഗ്രൗണ്ട് ഇതെടുക്കുമ്പോഴത്തേക്കിനും വൈറ്റും ഗ്രേവും അങ്ങനെ ഒരു മാറി നിൽക്കും. പിന്നെ തല പലതരത്തിലുള്ള പേർപ്പസിന്, ഇപ്പം PSC അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഗ്രേ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള, ചിലപ്പം നമ്മൾ വൈറ്റ് വേണമെന്ന് പറയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് വെച്ചാൽ പാസ്പോർട്ടിന് വേണ്ടി, വിസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ. അപ്പം പലതരത്തിലുള്ള പേർപ്പസ് അനുസരിച്ച് മാറി മറിഞ്ഞിരിക്കും. അതാണ് ഈ ആപ്ലിക്കേഷൻ നമ്മളോട് ചോദിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യം. അപ്പോൾ ഇത്രയാണ് ഈ ആപ്ലിക്കേഷൻ്റെ യൂസേജ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എഡിറ്റർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട്.